किया ऑनलाइन है, तो आईफोन ले रहा हूँ। ഹലോ രാജീവാ, നീ അറിഞ്ഞാ മദ്യം ഓൺലൈനിൽ? വീട്ടിലിരുന്നാൽ മതി, മദ്യം വീട്ടിലെത്തിച്ചു തരും. ആ, ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും ആരുമില്ല. ആ, നമുക്കൊന്ന് സംഘടിക്കണം ഇതിനെതിരെ. ആ അതെ അതെ, അപ്പോൾ വൈകിട്ട് നമുക്കൊന്ന് കൂടാം. ആ ആയിക്കോട്ടെ. ആ ശരി ശരി. ഹലോ, പറയടാ. ഡാ ഇന്നല്ലേ ബുക്ക് ചെയ്യേണ്ടത്? എന്ത്? ഡാ ഇന്നല്ലേ ഓൺലൈനിൽ കുപ്പി ബുക്ക് ചെയ്യേണ്ടത്? ആ അത് ഇന്നല്ലേ. ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഡാ അപ്പോ അതൊന്ന് ബുക്ക് ചെയ്യാം കേട്ടോ. നിന്റെ ഷെയറെ നീ അവനെ അയച്ചു കൊടുക്ക്, ഞാൻ ഇവിടെ ഇരുന്ന് ബുക്ക് ചെയ്യാം. നീ ഒരുമാതിരി ഷെയർ ഇടാത്ത പരിപാടി കാണിക്കണ്ട. കള്ള് ഓർഡർ എന്നൊക്കെ പറയണ്ടല്ലോ. മുത്തശ്ശ, അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മദ്യം വീട്ടിലോട്ട് വരും, എനിക്ക് വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാ എനിക്കൊരു കുപ്പി ഓർഡർ ചെയ്യടാ. മുത്തശ്ശ, അത് ചുമ്മാ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഫോൺ നമ്പർ വേണം, അതുപോലെ ആധാർ വേണം, എന്നതൊക്കെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആധാരോ? ആധാരം നിന്റെ അപ്പം പണയാൻ വെച്ചിരിക്കുക. ആധാരമല്ലേ മുത്തശ്ശ, ആധാർ കാർഡ്. ആധാർ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് എടുക്കൂല, അത് ഞാൻ ചെയ്തോളാം. പിന്നെ മുത്തശ്ശ, അത് ഇതിൽ കാണിക്കുന്നത് 3 ദിവസത്തിൽ ഒരു കുപ്പിയെ കിട്ടുള്ളൂ. അതെയോ? എന്നാ നീ രണ്ടോടത്തിന് എനിക്ക് വരണെന്താ? അയ്യോ ഞാൻ ഒരു കുപ്പി കിട്ടും. ശരി, എന്തോ ആയിക്കോട്ടെ മുത്തശ്ശ. മുത്തശ്ശ, ഞാനത് ബുക്ക് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിനെ ഏതാ ജവാനൊക്കെയാണ് അതിൽ കാണിക്കും? ജവാൻ മതിയാവോ? ജവാൻ വേണ്ട. പിന്നെ സൽസയോ? ഓ സൽസ സൽസ. ഓക്കെ മുത്തശ്ശ, അതിൽ കാണിക്കുന്നതേ സൽസ കുപ്പിക്ക് 2000 രൂപയാണ് കാണിക്കുന്നത്. 400 രൂപയുടെ സാധനം 2000 രൂപയോ? 400 അത് പണ്ടാണ് മുത്തശ്ശ, ഇപ്പൊ കൊറോണ കാലല്ലേ, അപ്പം വില കൂടി. 2000 രൂപ എന്താ ബുക്ക് ചെയ്യണം. ഈ മാസത്തെ പെൻഷൻ പോയി, അതാ ഇപ്പൊ ഉണ്ടായത്. കുഴപ്പമില്ല, വെള്ളം അടിക്കലോ, അതാണ് ഒരു ആശ്വാസം. ശരി, എന്നാ ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം. ഓക്കെ മുത്തശ്ശ, പൈസ എടുത്തിട്ട് വരും. ഷെയറിനുള്ള പൈസ. ആ ഹലോ. ഹലോ ബാലു സാർ അല്ലേ? ആ അതെ. ആ സാർ, ഞാൻ ഓൺലൈൻ ബ്യൂറോയിൽ നിന്നാണ്. ആ പറയൂ സാർ. ചുവന്ന കളർ വീടല്ലേ? അതന്നെ വീട്. ആ ഞാൻ ഫ്രണ്ടിൽ, ഞാൻ അകത്തോട്ടേക്ക് വന്നത്. ആ ആക്ച്വലി സാർ, ഞാൻ വീട്ടിലില്ല, ഞാൻ ഗസ്റ്റ് ഹൗസിലാണ്. സാർ ഒരു കാര്യം ചെയ്യും, സാറ് വണ്ടി ഒന്ന് യു ടേൺ എടുത്തിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ റെയിൽവേയിലോട്ട് വഴി കാണും. സാർ അതിലോട്ട് ഒന്ന് വന്നാൽ മതി, ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം. ഓക്കെ സാർ, ഓക്കെ. ആ അതിലൂടെ അതിലൂടെ. വേഗം തരികയാണെങ്കിൽ അത് കാര്യങ്ങളുണ്ട്, പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, താങ്ക് യു സാർ. ഹലോ ഹലോ, ഇതാ എത്തിയടാ, ഞാൻ എത്താനായി. ഇതാ സത്യന്റെ മകനല്ലേ? എവിടേക്കാണ്? കട വരുന്നു. ഏതാ പിള്ളേര്? അറിയില്ല, ഇവിടെ തന്നെയാണ്. ഏത് നേരെ നോക്കിയാലും ഇവിടെ ഉണ്ടാവുമല്ലോ. പിള്ളേര് കള്ളും കഞ്ചാവോന്ന് തോന്നുന്നു. അതെ അതെ, ആണോ? അതെ. നീ ഞാൻ പിന്നെ കൂടെയാണോ കൂട്ടുകൂടാ? ശരി, ഞാൻ പോട്ടെ എന്നാ. പിന്നെ ഒന്ന് കൂട്ടുകൂടാന്ന് കണ്ടാ. ആ ശരി ശരി. ഓൺലൈൻ ബ്യൂറോ ആണ്.
കുറച്ചാണ്. ഫോണ് ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ ചെറിയ സിഗ്നേച്ചർ ഉണ്ട്. സിഗ്നേച്ചർ ശരി. അവിടെ എല്ലാം ഓക്കെയാണ്. ആ പോവാം നമുക്ക്. പോവാം നമുക്ക് പോവാം. വരി എന്നാ പോവാം. ശരി. കുമാരേട്ടോ ഇദ്ദേഹവുമായി സമ്പർക്കമുണ്ടായവർ സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.